വെൽക്കം ടു സ്റ്റീഫൻസ് ക്ലാസ്സസ്. ഇന്ന് റിപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്ന ചാപ്റ്ററിൻ്റെ ഒരു ക്വിക്ക് റിവിഷനിലേക്ക് നമ്മൾ കടക്കുകയാണ്. ആദ്യം നമുക്ക് റിപ്രൊഡക്റ്റീവ് ഹെൽത്തിൻ്റെ ഡെഫിനിഷനിലേക്ക് കടക്കാം. വട്ട് ഈസ് റിപ്രൊഡക്റ്റീവ് ഹെൽത്ത്? അക്കോർഡിംഗ് ടു വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, ബൈ റിപ്രൊഡക്റ്റീവ് ഹെൽത്ത് വി മീൻ എ ടോട്ടൽ വെൽ ബീയിങ് ഇൻ ഓൾ ആസ്പെക്ട്സ് ഓഫ് റിപ്രൊഡക്ഷൻ, ദറ്റ് ഈസ് ഫിസിക്കൽ, ഇമോഷണൽ, ബിഹേവിയറൽ ആൻഡ് സോഷ്യൽ. ഈ ഡെഫിനിഷൻ നല്ല രീതിയിൽ പഠിക്കുക. അടുത്തതായി റിപ്രൊഡക്റ്റീവ് ഹെൽത്തിൻ്റെ ഇനീഷ്യൽ സ്റ്റെപ്സ് ഇന്ത്യയിൽ 1951 തന്നെ സ്റ്റാർട്ട് ചെയ്തു, ഫാമിലി പ്ലാനിങ്ങോടുകൂടെ. അതുപോലെ നമ്മൾ ഒരു പ്രോഗ്രാം ആരംഭിച്ചിട്ടുണ്ട്, റിപ്രൊഡക്റ്റീവ് ആൻഡ് ചൈൽഡ് ഹെൽത്ത് കെയർ പ്രോഗ്രാം, ഷോർട്ട് ഫോമായി അതിനെ RCH പ്രോഗ്രാം എന്നും പറയുന്നു. സോ RCH പ്രോഗ്രാം അതിൻ്റെ ഫുൾ ഫോം പഠിച്ചു വയ്ക്കുക, റിപ്രൊഡക്റ്റീവ് ആൻഡ് ചൈൽഡ് ഹെൽത്ത് കെയർ പ്രോഗ്രാം. ഈ RCH പ്രോഗ്രാമിന് മെയിനായിട്ട് രണ്ട് ഒബ്ജക്റ്റീവ്സ് ആണുള്ളത്: ടു ക്രിയേറ്റ് അവെയർനെസ് എമംഗ് പീപ്പിൾ അബൌട്ട് റിപ്രൊഡക്റ്റീവ് ഹെൽത്ത് ആസ്പെക്ട്സ് ആൻഡ് ഓൾസോ ടു പ്രൊവൈഡ് ഓൾ ദ ഫെസിലിറ്റി ആൻഡ് സപ്പോർട്ട് ഫോർ ബിൽഡിംഗ് അപ്പ് എ റിപ്രൊഡക്റ്റീവ്ലി ഹെൽത്തി സൊസൈറ്റി. അപ്പോൾ ഈ രണ്ട് ഒബ്ജക്റ്റീവ്സും പഠിച്ചു വയ്ക്കുക. ഇനി സെക്സ് എഡ്യൂക്കേഷൻ ഇൻ സ്കൂൾസ് അതെന്തിനു വേണ്ടിയാണെന്ന് പലപ്പോഴും ചോദിക്കാറുണ്ട്. അതിൻ്റെ ആൻസർ ഇങ്ങനെയാണ്: ഇറ്റ് ഈസ് ടു ഗിവ് ഇൻഫർമേഷൻ അബൌട്ട് റിപ്രൊഡക്റ്റീവ് ഓർഗൻസ്. കുട്ടികൾക്ക് റിപ്രൊഡക്റ്റീവ് ഓർഗൻസിനും കുറിച്ചും അതിൻ്റെ പ്രവർത്തന രീതിയെക്കുറിച്ചും വ്യക്തമായ ഇൻഫർമേഷൻ കൊടുക്കുന്നു. അതുപോലെ അഡോളസൻറ്റ് റിലേറ്റഡ് ചേഞ്ചസ് ആ ഇൻഫർമേഷനും കൊടുക്കുന്നു. പിന്നെ സേഫ് ഹൈജീനിക് സെക്ഷുവൽ പ്രാക്ടീസസ് ആൻഡ് ഇൻഫർമേഷൻ അബൌട്ട് സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് ലൈക്ക് എയ്ഡ്സ്. അപ്പോൾ ഈ എല്ലാ ഇൻഫർമേഷനും കൊടുക്കുവാൻ വേണ്ടിയാണ് സെക്സ് എഡ്യൂക്കേഷൻ സ്കൂൾസിൽ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത് എന്ന കാര്യം പഠിക്കുക. നമുക്കിനി അടുത്തതായി ഫെർട്ടൈൽ കപ്പിൾസ് ആൻഡ് മാരേജബിൾ ഏജ് ഗ്രൂപ്പിലുള്ളവർക്ക് ഏത് തരം ഇൻഫർമേഷനാണ് കൊടുക്കുന്നതെന്ന് നോക്കാം. അത് തീർത്തും വ്യത്യസ്തമായിരിക്കും. ദേ വിൽ ബി ഗിവൺ ഇൻഫർമേഷൻ അബൌട്ട് അവൈലബിൾ ബെർത്ത് കൺട്രോൾ ഓപ്ഷൻസ് ആൻഡ് കെയർ ഓഫ് പ്രഗ്നൻറ്റ് മദേഴ്സ്, പോസ്റ്റ് നാറ്റൽ കെയർ ഓഫ് മദർ ആൻഡ് ചൈൽഡ്, ദെൻ ഇമ്പോർട്ടൻസ് ഓഫ് ബ്രസ്റ്റ് ഫീഡിംഗ്, ഈക്വൽ ഓപ്പർച്യൂണിറ്റി ഫോർ ദ മെയിൽ ആൻഡ് ഫീമെയിൽ ചൈൽഡ് ആൻഡ് ഓൾസോ about population growth or population explosion, uncontrolled population growth ina kurichu, adu pole thana social evils like sex abuse, sex related crimes, ingeneyulla ellathine kurichumulla information kodukkuka ennadana uddeshikkunnathu aarku, ee fertile couples inum marriageable age group illullavarkum. appo avarku kodukkunna information ede reethilulladanennu padikkuka. idella RCS program inde bhagamayi ചെയ്യപ്പെടുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ RCS പ്രോഗ്രാം വഴി ഇവിടെ അംനിയോസെൻറ്റസിസ് എന്ന ആ ടെക്നിക്ക്, അതിനൊരു സ്റ്റാറ്റ്യൂട്ടറി ബാൻ ഉണ്ട്. എന്താണ് അംനിയോസെൻറ്റസിസ്? അംനിയോസെൻറ്റസിസ് ഈസ് എ പ്രീനാറ്റൽ ഡയഗ്നോസ്റ്റിക് ടൂൾ. ഇറ്റ് ഈസ് എ പ്രീനാറ്റൽ ഡയഗ്നോസ്റ്റിക് ടൂൾ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പ്രീനാറ്റൽ എന്ന് പറഞ്ഞാൽ ജനനത്തിന് മുൻപ്. ഡയഗ്നോസ്റ്റിക് ടൂൾ എന്ന് പറഞ്ഞാൽ രോഗം കണ്ടുപിടിക്കാനുള്ള ഒരു ഉപാധി. അതായത് വെനവർ ദർ ഈസ് എ genetic abnormality or chromosomal aberration, it can be detected at a very early stage in the fetal life itself. By collecting the amniotic fluid, we will be examining some embryonic cells in that, and we can analyze whether there is a chromosomal aberration or genetic abnormality. So valare early stage il thanne genetic abnormality arayan, genetic defects, genetic diseases undo enn arayanulla ഒരു വ്യക്തമായ മാർഗമാണ് ഈ അംനിയോസെൻറ്റസിസ്. അത് ചുരുക്കി പറഞ്ഞാൽ അതൊരു പ്രീനാറ്റൽ ഡയഗ്നോസ്റ്റിക് ടൂളാണ്. അതാണ് അതിൻ്റെ പെർമിസിബിൾ യൂസ്. പക്ഷേ ആളുകൾ അത് മിസ്യൂസ് ചെയ്യുന്നു. അപ്പോൾ ചോദിക്കും, രണ്ട് രീതിയിൽ ചോദിക്കും. ഒന്നുകിൽ പെർമിസിബിൾ യൂസ് ചോദിക്കും, അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യം എഴുതണം. ഇനി മിസ്യൂസാണ് ചോദിക്കുന്നതെങ്കിലോ, എങ്ങനെയാണ് അംനിയോസെൻറ്റസിസ് മിസ്യൂസ് ചെയ്യപ്പെടുന്നത്? അത് സെക്സ് ഡിറ്റർമിനേഷന് വേണ്ടി ഉപയോഗിക്കുമ്പോഴാണ് അത് മിസ്യൂസ് ആവുന്നത്. അതായത് whenever it is used for sex determination, there is possibility of female feticides. പെൺ ഭ്രൂണഹത്യകൾക്ക് അവിടെ സാധ്യതയുണ്ട്. അതായത് ഒരു ഫീമെയിൽ എംബ്രിയോ ആണെന്ന് തിരിച്ചറിഞ്ഞാൽ, ഫീമെയിൽ ഫീറ്റസ് ആണെന്ന് തിരിച്ചറിഞ്ഞാൽ അതിനെ ഡിസ്ട്രോയ് ചെയ്യാനുള്ള, അതിനെ വോളണ്ടറി അബോർട്ട് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഇവിടെയുണ്ട് നമ്മുടെ സമൂഹത്തിന്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് അംനിയോസെൻറ്റസിസ് വഴി സെക്സ് ഡിറ്റർമിനേഷൻ നടത്തുന്നത് ഇവിടെ ബാൻ ചെയ്യപ്പെട്ടിരിക്കുകയാണ്.
അതുപോലെ തന്നെ സഹേലി എന്ന ഡ്രഗിനെ കുറിച്ചും പഠിക്കുക. സഹേലി ഇറ്റ് ഈസ് എ വീക്ക്ലി പിൽ, ഇറ്റ് ഈസ് എൻ ഓറൽ കോൺട്രാസെപ്റ്റീവ് പിൽ ഡെവലപ്ഡ് ബൈ CDRI ലക്നൗ. CDRI എന്ന് പറഞ്ഞാൽ സെൻട്രൽ ഡ്രഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ലക്നൗ. അവിടെയുള്ള സയന്റിസ്റ്റുകൾ അവർ ഗവേഷണ ഫലമായി കണ്ടെത്തിയ ഒരു ഡ്രഗാണിത്. ഞാൻ പറഞ്ഞു അതൊരു വീക്കിലി പില്ലാണ്, അതായത് ആഴ്ചയിൽ ഒന്ന് മാത്രം കഴിച്ചാൽ മതി. മറ്റൊരു കാര്യമുള്ളത്, ഇത് ഒരു നോൺ സ്റ്റിറോയിഡൽ പ്രിപ്പറേഷൻ ആയതുകൊണ്ട് ഇറ്റ് ഹാസ് നോ സൈഡ് ഇഫക്റ്റ്, സൈഡ് ഇഫക്റ്റുകളൊന്നും ഇല്ലാത്ത ഒരു ഡ്രഗാണ് സഹേലി. അപ്പോൾ ഗവേഷണ ഫലമായി കണ്ടെത്തിയ ഒന്നാണ്, RCS പ്രോഗ്രാമിൻ്റെ ഭാഗമായി അതിൻ്റെ റിസൾട്ടായി കണ്ടെത്തിയതാണെന്ന് നമുക്ക് പറയാം. അടുത്തത് പോപ്പുലേഷൻ എക്സ്പ്ലോഷനെ കുറിച്ച് പഠിക്കാനുണ്ട് നിങ്ങൾക്ക്. പോപ്പുലേഷൻ എക്സ്പ്ലോഷനെ കുറിച്ച് പറയുമ്പോൾ, വേൾഡ് പോപ്പുലേഷൻ വാസ് 2 billion അറ്റ് ദ ഇയർ 1900, ബട്ട് ഇറ്റ് റോക്കറ്റഡ് ടു 6 billion ഇൻ ദ ഇയർ 2000. സോ 3 times അവിടെ ഇൻക്രീസ് ചെയ്തു പോപ്പുലേഷൻ. 100 years കൊണ്ടാണ് ഈ ഇൻക്രീസ് വന്നത് അല്ലേ. സോ ഇറ്റ് ഈസ് എ ഡ്രമാറ്റിക് ഇൻക്രീസ് ഇൻ ദ പോപ്പുലേഷൻ സൈസ് ഓവർ എ റിലേറ്റീവ്ലി ഷോർട്ടർ പീരീഡ് ഓഫ് ടൈം. സോ ദിസ് ഈസ് പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ. ഇനി ഇന്ത്യയുടെ കാര്യത്തിൽ നമ്മൾ പറയുമ്പോൾ, ഇന്ത്യയുടെ ജനസംഖ്യ എത്രയായിരുന്നു ഇൻഡിപെൻഡൻസ് ടൈമിൽ? 350 million ആയിരുന്നു. പക്ഷേ അത് 2000 മെയ്യിൽ നമ്മൾ 1 billion ക്രോസ് ചെയ്തു. സോ ദിസ് ഈസ് ഓൾസോ എ പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ. ഒരു അൺകൺട്രോൾഡ് പോപ്പുലേഷൻ ഗ്രോത്ത് ആണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ കൺട്രോൾ, ഇതിൻ്റെ റീസൺസ് എന്തൊക്കെയാണ് എന്ന് നിങ്ങൾക്ക് പഠിക്കാനായിട്ടുണ്ട്. റീസൺ ഫോർ പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ. റീസൺസ്: റാപ്പിഡ് ഡിക്ലൈൻ ഇൻ IMR ആൻഡ് MMR. അതായത് IMR MMR വളരെ കുറഞ്ഞു. എന്താണ് IMR എന്ന് പറഞ്ഞാൽ? ഇൻഫൻറ്റ് മൊർട്ടാലിറ്റി റേറ്റ്, അതായത് ശൈശവ മരണനിരക്ക്. MMR എന്ന് പറഞ്ഞാലോ മെറ്റേണൽ മൊർട്ടാലിറ്റി റേറ്റ്. മെറ്റേണൽ മൊർട്ടാലിറ്റി റേറ്റ് എന്ന് പറഞ്ഞാൽ മാതൃമരണനിരക്ക്. സോ ദർ ഇസ് എ റാപ്പിഡ് ഡിക്ലൈൻ ഇൻ MMR ആൻഡ് IMR. And also there is an increase in the number of people in reproducible age. Reproducible age group ഉള്ള ആൾക്കാരുടെ എണ്ണം വളരെയധികം കൂടിയിട്ടുമുണ്ട്. അപ്പോൾ ഇതെല്ലാമാണ് ഈ പോപ്പുലേഷൻ എക്സ്പ്ലോഷന് കാരണം. അപ്പോൾ അത് പഠിച്ചു വയ്ക്കുക. അപ്പോൾ ഈ MMR ഒക്കെ കുറയാൻ കാരണം സയൻസ് ടെക്നോളജിയിലുള്ള അഡ്വാൻസ്മെൻ്റ് ആണ് അല്ലേ. നെക്സ്റ്റ്, 2001 സെൻസസ് പ്രകാരം പറയപ്പെടുന്നത് ഇന്ത്യയുടെ പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റ് 1.7% ആണെന്ന്. അതായത് ഓരോ 1000 പേർക്കും 17 പേര് വെച്ച് കൂടുന്നു വർഷം തോറും. ഇത് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും, സപ്പോസ് ഇതാണ് പോപ്പുലേഷൻ ഗ്രോത്ത് എങ്കിൽ അവർ പോപ്പുലേഷൻ ഈസ് ഗോയിങ് ടു ഡബിൾ എവരി 33 years. സോ ആ പോയിന്റും പഠിക്കുക. നെക്സ്റ്റ്, ഇറ്റ് ഈസ് അബൌട്ട് കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ്. ഐഡിയൽ കോൺട്രാസെപ്റ്റീവ് എന്താണ് എന്ന് നിങ്ങളോട് ചോദിക്കും. അതിൻ്റെ വിശേഷണങ്ങൾ, അതിൻ്റെ ക്വാളിറ്റീസ് ഏതൊക്കെയാണെന്ന്. ഐഡിയൽ കോൺട്രാസെപ്റ്റീവ് അതായത് മാതൃകാപരമായ കോൺട്രാസെപ്റ്റീവ്, അതിൻ്റെ വിശേഷണങ്ങൾ എന്തൊക്കെയാണ്? ഇറ്റ് ഷുഡ് ബി ഈസി ടു യൂസ്, യൂസർ ഫ്രണ്ട്ലി ആയിരിക്കണം. ഇറ്റ് ഷുഡ് ബി ഈസിലി അവൈലബിൾ, അത് ചീപ്പും അവൈലബിളും ആയിരിക്കണം, ഈസിലി അവൈലബിൾ ആയിരിക്കണം. ദെൻ ഇഫക്റ്റീവ്, അതായത് അത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ വളരെ ഇഫക്റ്റീവ് ആയിട്ട് പ്രഗ്നൻസി പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കണം, ഫെയിലിയറിനുള്ള ചാൻസസ് അവിടെ മിനിമം ആയിരിക്കണമെന്ന്. അതുപോലെ റിവേഴ്സിബിൾ. റിവേഴ്സിബിൾ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അതായത് ഇതെടുത്തു മാറ്റുവാൻ, അല്ലെങ്കിൽ ഈ ടെക്നിക് എപ്പോഴെങ്കിലും സ്റ്റോപ്പ് ചെയ്യണമെന്ന് വിചാരിച്ചാൽ അതിനുള്ള ഫ്രീഡവും ഉണ്ടായിരിക്കണം, അതായത് റിവേഴ്സിബിൾ ആയിരിക്കണം. ആൻഡ് ഇറ്റ് ഷുഡ് ഹാവ് നോ സൈഡ് ഇഫക്റ്റ്. സോ സൈഡ് ഇഫക്റ്റും വളരെ മിനിമം ആയിരിക്കണം, സൈഡ് ഇഫക്റ്റ് ഉണ്ടാവാനും പാടില്ല. അങ്ങനെയുള്ള ഒരു കോൺട്രാസെപ്റ്റീവ് മെത്തേഡിനെയാണ് പറയുക ഐഡിയൽ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്. ഓക്കെ, സോ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് ഏതെല്ലാമാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്? നാച്ചുറൽ മെത്തേഡ്സ്, ബാരിയർ മെത്തേഡ്സ്, IUDs, ഓറൽ കോൺട്രാസെപ്റ്റീവ്സ്, ഇഞ്ചെക്റ്റബിൾസ് ആൻഡ് ഇംപ്ലാൻസ്, ദെൻ സ്റ്റെറിലൈസേഷൻ, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടെക്നിക്സ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട് അല്ലേ. ഇനി നാച്ചുറൽ മെത്തേഡിലേക്ക് നമുക്ക് വരാം. നാച്ചുറൽ മെത്തേഡ് എന്ന് പറയുമ്പോൾ, വി അവോയ്ഡ് ദ ചാൻസ് ഓഫ് മീറ്റിംഗ് സ്പേം ആൻഡ് ഓവം. സ്പേം ഓവം അത് മീറ്റ് ചെയ്യുന്നതിൻ്റെ ചാൻസസ് അവോയ്ഡ് ചെയ്യുക, അതാണ് നാച്ചുറൽ മെത്തേഡിൽ ചെയ്യുന്നത്. നാച്ചുറൽ മെത്തേഡ് ഹാസ് നോ സൈഡ് ഇഫക്ട്സ് അല്ലേ. ഒരു ടെക്നിക്ക് ആവുമ്പോൾ ഇവിടെ ഒരു ഡിവൈസൊന്നും യൂസ് ചെയ്യുന്നില്ല, ഒരു കെമിക്കലും യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് ടോട്ടലി നോ സൈഡ് ഇഫക്റ്റ് ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ്, വളരെ സേഫ് ആയിട്ടുള്ള ടെക്നിക്കാണ്. പക്ഷേ അത്ര കണ്ട് ഇഫക്റ്റീവ് ഒന്നുമല്ല. നമുക്ക് ഓരോ മെത്തേഡ്സിലേക്ക് കടക്കാം. നാച്ചുറൽ മെത്തേഡ്സിൽ 3 മെത്തേഡാണുള്ളത്. 1 ഈസ് പീരിയോഡിക് ആബ്സ്റ്റിനൻസ്. ഇൻ പീരിയോഡിക് ആബ്സ്റ്റിനൻസ് കപ്പിൾസ് അബ്സ്റ്റെയിൻ ഫ്രം കോയിറ്റസ്
from day 10 to day 17 of the menstrual cycle. That is the 14th day of menstrual cycle. Alangil 28th day anangil, in the middle, 14th day lana ovulation expect cheyunnathu. Appo ee ovulation munbum shesham ulla divasangal avadeyana fertilization sadhyatha. ആ സമയത്തുള്ള കോയിറ്റസ് അവിടെ ഫെർട്ടിലൈസേഷനിലേക്ക് ലീഡ് ചെയ്യും, പ്രഗ്നൻസിയിലേക്ക് ലീഡ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഈ ഫെർട്ടൈൽ പീരീഡിൽ അല്ലെങ്കിൽ റിസ്കി പീരീഡ് എന്ന് നമുക്ക് വേണമെങ്കിൽ വിളിക്കാം അല്ലേ, ഈ പീരീഡിൽ ഫ്രം ഡേ 10 ടു ഡേ 17 കപ്പിൾസ് അവോയ്ഡ് കോയിറ്റസ്. സോ ദിസ് ഈസ് കോൾഡ് പീരിയോഡിക് അബ്സ്റ്റിനൻസ്. ദെൻ വിഡ്രോവൽ മെത്തേഡ് ഓർ കോയിറ്റസ് ഇന്റർപ്റ്റസ്, എന്താ അതിൻ്റെ മീനിങ്? ഹിയർ ഇൻസെമിനേഷൻ ഈസ് അവോയ്ഡഡ് ബൈ ടേക്കിംഗ് ഔട്ട് ദ പെനിസ് just before the ejaculation. So coitus ena oru prakriyake idail vechu avade insemination nadakkadirikkan vendi penis withdraw cheyuna female genital tract il ninnu penis withdraw cheyuna oru technique aanu coitus interruptus. Appo adoyidi insemination avoid cheyapadukayanu nalla point orthirikkuka. Then lactational amenorrhea, endanu ee amenorrhea enna vaakkinte artham? Absence of menstruation. So in the intense, at the time of intense lactation, so when mother is feeding the young one after delivery, the prolactin level will be very high. This prolactin will always inhibit ovulation, so there will be no menstrual cycle during intense lactation. Appo adonde idu oru method aayi allengil idu oru situation aayi പ്രഗ്നൻസി അവോയ്ഡ് ചെയ്യാനുള്ള ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു മെത്തേഡായി പലപ്പോഴും അഡോപ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ആ ടെക്നിക്കും പഠിച്ചു വയ്ക്കുക. ഇവിടെ ഓർത്തിരിക്കേണ്ടത് ഇത് അത്ര കണ്ട് ഇഫക്റ്റീവ് ആയിട്ടുള്ള ടെക്നിക്സ് ഒന്നുമല്ല എന്ന കാര്യമാണ്. ബാരിയർ മെത്തേഡ്, ബാരിയർ മെത്തേഡ് ഹിയർ വി പ്രിവെൻറ്റ് ദ മീറ്റിംഗ് ഓഫ് ദ സ്പേം ആൻഡ് ഓവം ബൈ പുട്ടിംഗ് എ ബാരിയർ. ഒരു ബാരിയറിൻ്റെ സഹായത്താൽ സ്പേം ഓവം മീറ്റ് ചെയ്യുന്നത് തടയപ്പെടുകയാണ് ചെയ്യുന്നത്. പ്രിവെൻറ്റ്സ് ദ മീറ്റിംഗ്. So here examples are condoms, male condoms, female condoms ekku undu ningalkarayam. Condoms are not reusable and condoms, they also have an additional benefit of preventing STDs. STDs allengil sexually transmitted diseases prevent cheyanayittu condoms upayogikkunna vadi sadhikkum enna karyam orthirikkuka. Adu pole diaphragms, walls and cervical caps, they are all made of rubber and they are inserted into the cervix and They are reusable. ഈ മൂന്നെണ്ണം റീയൂസബിൾ ആണ്. ഏതെല്ലാം? ഡയഫ്രം, വാൾസ് ആൻഡ് സെർവൈക്കൽ ക്യാപ്സ്. ദേ ആർ ഇൻസർട്ടഡ് ഇൻ ടു ദ സെർവിക്സ് ആൻഡ് ദേ ആർ റീയൂസബിൾ. മറ്റൊരു കാര്യം ഓർത്തിരിക്കേണ്ടത്, ഇൻ സം ബാരിയേഴ്സ് ഇൻ അഡി ദർ വിൽ ബി സ്പെർമിസൈഡൽ ജെല്ലീസ് ഓർ ഫോംസ്. ദേ ആർ ഓൾസോ യൂസ്ഡ് അലോങ് വിത്ത് ബാരിയർ in order to increase the contraceptive efficiency. Adayathu contraceptionde pregnancy prevent cheyanadinde adinde efficiency kootuvan vendiyittu palappolum spermicidal jellies upayogikkunnundu. Endana spermicidal jellies forms ennu paranjal ava sperms ina kill cheyyum, anganeulla jelligalanu. Appo ee jellies um kuda use cheyanengil additional aayittu oru efficiency avada kooti kittum. IUDs ine kurichaanu ini adutha padikkunnathu. IUDs, they are intrauterine devices. They are inserted into the uterus by the help of a doctor. So athra kanda eluppathil aa vyaktiki thaniye use cheyan pattuna onalla IUD. Pashche endirnalum IUD is valare widely accepted method aanu. Endukondana IUD valare widely accepted method ennu parayunnathu? Because it will help in delaying pregnancy and it will help in spacing children. അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ അത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടെക്നിക്ക് തന്നെയാണ് IUD. IUDയുടെ മൂന്ന് ടൈപ്സ് എപ്പോഴും ചോദിക്കുന്ന ഒന്നാണ് അല്ലേ, നോൺ മെഡിക്കേറ്റഡ്, കോപ്പർ റിലീസിങ് ആൻഡ് ഹോർമോൺ റിലീസിങ്. എക്സാമ്പിൾസ് പഠിക്കുക. നോൺ മെഡിക്കേറ്റഡ് ലിപ്സ് ലൂപ്പ് അല്ലേ, ലിപ്പസ് ലൂപ്പ്. ദെൻ കോപ്പർ റിലീസിങ് CUT CU7 ആൻഡ് മൾട്ടിലോഡ് 375 ആൻഡ് ഹോർമോൺ റിലീസിങ് പ്രൊജിസ്റ്റാസെർട്ട് ആൻഡ് LNG20. LNG എന്ന് പറഞ്ഞാൽ ലെവനോഗെസ്റ്ററൽ ആണ്. അപ്പോൾ മൂന്ന് ടൈപ്പുണ്ട്. ഇപ്പം ഇതിലിവരുടെ പ്രവർത്തനം എങ്ങനെ രീതിയിലാണെന്ന് പഠിക്കണം. IUDs, they increase phagocytosis of sperms within uterus. യൂട്രസിനകത്ത് സ്പേംസിൻ്റെ ഫാഗോസൈറ്റോസിസ് ഇൻക്രീസ് ചെയ്യിക്കുന്നതിലാണ് ഇവ വർക്ക് ചെയ്യുന്നത്. അങ്ങനെയാണ് ഇതിൻ്റെ പ്രിൻസിപ്പിൾ. അതുപോലെ തന്നെ കോപ്പർ റിലീസിങ് ആണെങ്കിലോ,
when they are copper releasing, copper releasing in the padichu alle Cu7 Cut and multilode 375. So when they are copper releasing, the released copper ions, they can suppress the sperm motility and fertilizing capacity of the sperms. Then hormone releasing IUDs, in addition, they make the uterus unsuitable for implantation, and also they make the cervix hostile to sperms. അതായത് യൂട്രസിന് ഇംപ്ലാന്റേഷൻ അൺസ്യൂട്ടബിൾ ആക്കുക മാത്രമല്ല ഹോർമോൺ റിലീസിങ് IUDs ചെയ്യുന്നത്. അവർ റിലീസ് ചെയ്യുന്ന ഹോർമോൺസ് എന്ത് ചെയ്യും? ദേ മേക്ക് ദ സെർവിക്സ് ഹോസ്റ്റൈൽ ടു സ്പേംസ്. അതായത് സെർവിക്സിൽ വെച്ച് സ്പേംസ് അവിടെ ബന്ദിയാക്കപ്പെടുകയാണ്. അവയ്ക്ക് പിന്നീട് മുന്നോട്ട് സഞ്ചരിക്കുവാൻ പറ്റില്ല. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ IUDs വൈഡ്ലി ആക്സെപ്റ്റഡ് ആണ് എന്ന കാര്യം ആ പോയിന്റ് കൂടെ ഇവിടെ എഴുതിയിട്ടുണ്ട്. അത് നിങ്ങൾ നന്നായി പഠിക്കുക. പക്ഷേ ബാരിയേഴ്സിൽ കോണ്ടംസ് ആണ് മോസ്റ്റ് പോപ്പുലർ അല്ലേ. ഇന്ത്യയിൽ ഏറ്റവും പോപ്പുലർ ആയി പറയുന്നത് കോണ്ടംസ് ആണ്. കാരണം എന്താ? ദേ ഹാവ് എൻ അഡീഷണൽ ബെനിഫിറ്റ് ഓഫ് പ്രിവെൻറ്റിങ് STDs. അതുകൊണ്ടാണ് അത് വളരെ പോപ്പുലറും കൂടി ആയിരിക്കുന്നത്. ദെൻ ഓറൽ പിൽസ്. ഓറൽ പിൽസ് ഹാവ് എ കോമ്പിനേഷൻ ഓഫ് പ്രൊജിസ്ട്രോജൻ ആൻഡ് ഈസ്ട്രജൻ ആൻഡ് ദേ ഹാവ് ടു ബി ടേക്കൺ 21 days കണ്ടിന്യൂസ്ലി ഫ്രം ദ 5th day ഓൺവേർഡ്. ആൻഡ് അതിൻ്റെ പ്രിൻസിപ്പിൾ, അണ്ടർലൈങ് പ്രിൻസിപ്പിൾ ഓഫ് ഓറൽ പിൽസ് എന്താണ്? അവരെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? ദേ ആൾട്ടർ ദ ക്വാളിറ്റി ഓഫ് ദ സെർവൈക്കൽ മ്യൂക്കസ് ആൻഡ് ഓൾസോ ദേ പ്രിവെൻറ്റ് ഓർ റിട്ടാർഡ് ദ എൻട്രി ഓഫ് സ്പേംസ്. അപ്പോൾ ഈ അവയുടെ പ്രിൻസിപ്പിൾ, അവർ വർക്ക് ചെയ്യുന്ന പ്രിൻസിപ്പിൾ എന്താണ് എന്നുള്ളതും പഠിച്ചു വയ്ക്കുക. ഇഞ്ചക്റ്റബിൾസ്, ഓറൽ പിൽസിലുള്ള അതേ കെമിക്കൽസ് ഒക്കെ തന്നെയാണ് ഇഞ്ചക്റ്റബിൾസിലും ഇംപ്ലാന്റ്സിലും ഒക്കെ യൂസ് ചെയ്യുന്നത് അല്ലേ. Implants anengil, they are placed under the skin and their mode of action is similar to pills. Implants skin in adila vekkunnathu, their mode of action, avade pravartana reethi oral pills inode samanamana, but their effects are long lasting. Effective periods are longer than oral pills karana alpalpamayittu ee hormones avade rakthathilekku alinju cheerugayirikkum, adu deergha nerathekku adinte effect avade nilanilkkum ennaanu padikkunnathu. Implants ഓറൽ പില്ലായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എമർജൻസി കോൺട്രാസെപ്റ്റീവ് പിൽസ് എന്ന് പറയുമ്പോൾ ദേ ആർ ടേക്കൺ ആഫ്റ്റർ ദ കോയിറ്റസ്, ആഫ്റ്റർ എ റേപ്പ് ഓർ എൻ അൺപ്രൊട്ടക്റ്റഡ് സെക്ഷൽ ഇന്റർകോഴ്സ്. സപ്പോസ് ദാറ്റ് എംബ്രിയോ ഹാവ് ടു ബി ഡിസ്ട്രോയിഡ്, അത് ഡിസ്ട്രോയ് ചെയ്യപ്പെടണം എന്ന് വിചാരിക്കുക. ആ എംബ്രിയോ ഫോം ചെയ്ത എംബ്രിയോ, അപ്പോൾ 72 hours ആഫ്റ്റർ കോയിറ്റസ് കഴിക്കുന്ന, പ്രഗ്നൻസി പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി കഴിക്കുന്ന ആ പിൽസിനെയാണ് പറയുക എമർജൻസി കോൺട്രാസെപ്റ്റീവ് പിൽസ്. അപ്പോൾ ഇത് ഇംപ്ലാന്റേഷനെ പ്രിവെൻറ്റ് ചെയ്യും. ഏതെങ്കിലും ബ്ലാസ്റ്റോസിസ്റ്റ് അവിടെ യൂട്രൈൻ ലൈനിങ്ങിൽ അവിടെ വന്ന് ഇംപ്ലാന്റ് ചെയ്യാനുള്ള സാധ്യത അവിടെ തള്ളിക്കളയപ്പെടുകയാണ് ഓറൽ പിൽസ് കഴിക്കുന്നത് വഴി. കാരണം അത് 72 hoursനുള്ളിലാണ് കഴിക്കുന്നത്. ഓക്കെ, നൗ അബൌട്ട് സ്റ്റെറിലൈസേഷൻ. സ്റ്റെറിലൈസേഷൻ ഈസ് ദ സർജിക്കൽ മെത്തേഡ് ഓഫ് പ്രിവെൻറ്റിങ് പ്രഗ്നൻസി. There are two types, vasectomy performed in male and tubectomy performed in female. Vasectomy in male and tubectomy in female. Vasectomy, it is cutting off the vas deferens and tying the ends. So thereby it will block the transport of sperm cells. Sperm cells in evidanna move cheyan pattilla, avaru ingana vas deferens il ingana poi poi ivide vecha avaru block cheyapadukayanu alle. Adu pole female aanu cheyyunnengilo, female aanengil ovathinte movement, ova ingana ഫോം ചെയ്തെന്ന് ഇങ്ങനെ വന്ന് മൂവ് ചെയ്ത് ഇവിടെ എത്തുമ്പോൾ അവർ ബ്ലോക്ക് ചെയ്യപ്പെടുന്നു. കാരണം ഫെലോപ്പിയൻ ട്യൂബ് ഈസ് കട്ട് ആൻഡ് ദ എൻസ് ആർ ടൈഡ്. സോ ഹിയർ ബ്ലോക്കിംഗ് ഓഫ് ദ ട്രാൻസ്പോർട്ട് ഓഫ് ദ ഗെമീറ്റ്, ഗെമീറ്റുകളുടെ ട്രാൻസ്പോർട്ട് ബ്ലോക്ക് ചെയ്യാണ്. ഇത് ഏത് മെയിൽ ഓർ ഫീമെയിലാണ് ഇത് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ ഒരു കാര്യം ഓർത്തിരിക്കേണ്ടത്, ഫോർമേഷൻ ഓഫ് ഗെമീറ്റ്സ് ഇവിടെ ബ്ലോക്ക് ചെയ്യപ്പെടുന്നില്ല. ആ ഒരു പോയിന്റ് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ ആഫ്റ്റർ ട്യൂബെക്ടമി there will be regular menstrual cycles in female. So there is no change in the sexual activity of the couple even after this surgical method. So surgical methods they are irreversible and they are highly effective. അപ്പൊ പലപ്പോഴും ചോദിക്കാറുണ്ട് ഏതാണ് ഏറ്റവും ഹൈലി ഇഫക്റ്റീവ് ആൻഡ് ഇറിവേഴ്സിബിൾ ടെക്നിക് എന്നൊക്കെ ചോദിച്ചാൽ റിവേഴ്സിബിലിറ്റി വളരെ മിനിമം ആണ് ഇതിന് അല്ലേ, വളരെ ഇല്ല എന്ന് തന്നെ പറയാം. അപ്പോൾ റിവേഴ്സിബിലിറ്റി ഇല്ല എന്ന് പറഞ്ഞാൽ ഇറിവേഴ്സിബിൾ. അപ്പോൾ ഇറിവേഴ്സിബിളും ഇഫക്റ്റീവുമായിട്ടുള്ള ടെക്നിക്കാണ് ഈ സർജിക്കൽ മെത്തേഡ് അല്ലെങ്കിൽ സ്റ്റെറിലൈസേഷൻ.
മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി. എന്താണ് ഇത്? എം ടി പി എന്ന് പറഞ്ഞാൽ മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി എന്ന് പറഞ്ഞാൽ ഇൻഡ്യൂസ്ഡ് അബോർഷൻ. ഇൻഡ്യൂസ്ഡ് അബോർഷൻ 45 to 50 million എം ടി പിസ് ഒക്കെ എവരി ഇയർ ഇൻ ദിസ് വേൾഡ്, ആൻഡ് ദിസ് ഈസ് അബൌട്ട് 1/5 ഓഫ് ദ ടോട്ടൽ പ്രഗ്നൻസീസ്. ആൻഡ് എം ടി പി ഇൻഡ്യൂസ്ഡ് അബോർഷൻ ആണ്, അതായത് വോളണ്ടറി ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ബിഫോർ റീച്ചിങ് ദ ഫുൾ ടേം. ഫുൾ ടേം എത്തുന്നതിന് മുമ്പ്, 9 months ആവുന്നതിന് മുമ്പ് പ്രഗ്നൻസി ടെർമിനേറ്റ് ചെയ്യുന്നതിനെയാണ് പറയുക ഈ എം ടി പി, മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി. ഇതിൽ ലീഗലൈസ് ചെയ്തിട്ടുണ്ട് ഇന്ത്യയിൽ. 1971 എം ടി പി ഐ ലീഗലൈസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ചില കണ്ടീഷൻസ് ഉണ്ട്, അതായത് ദർ ഷുഡ് ബി എ റിസ്ക് ഫോർ മദർ ഓർ ഫീറ്റേഴ്സ് ഓർ ഫോർ ബോത്ത്. ഈ പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്യുന്നത് ദർ ഈസ് എ റിസ്ക് ഫോർ മദർ ഫീറ്റേഴ്സ് ഓർ ഫോർ ബോത്ത്. ഇങ്ങനെ ഒരു കണ്ടീഷൻ വരുമ്പോൾ മാത്രമാണ് ഈ എം ടി പി അവിടെ റെക്കമെൻഡ് ചെയ്യപ്പെടുന്നത്. എം ടി പിസ് ദേ ആർ സേഫ് ഓൺലി ഡ്യൂറിങ് ദ ഫസ്റ്റ് ട്രൈമസ്റ്റർ. അതുപോലെ തന്നെ ഒരുപാട് അൺക്വാളിഫൈഡ് ക്വാക്സ് നടത്തുന്ന ഇല്ലീഗൽ എം ടി പിസ് ഇവിടെ ലോകത്ത് നടക്കുന്നുണ്ട് എന്ന കാര്യവും ബുക്കിൽ സൂചിപ്പിക്കുന്നു. അടുത്തതായി സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ്. ദേ ആർ ഓൾസോ കോൾഡ് വെനീരൽ ഡിസീസസ് ഓർ റിപ്രൊഡക്റ്റീവ് ട്രാക്ട് ഇൻഫെക്ഷൻസ്. സോ ബൈ സെക്ഷുവൽ കോണ്ടാക്ട് സ്പ്രെഡ് ചെയ്യുന്ന ഡിസീസസിനെയാണ്, ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഡിസീസസിനെയാണ് പറയുക സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് എന്ന്. എക്സാമ്പിൾസ് ആർ ഗൊണോറിയ, സിഫിലിസ്, ജനേറ്റൽ ഹെർബ്സ്, ക്ലമീഡിയാസിസ്, ജനേറ്റൽ വാർഡ്സ്, ട്രൈക്കോമോണിയാസിസ്, ഹെപ്പറ്റൈറ്റിസ് ബി, എയ്ഡ്സ്. അപ്പോൾ ബാക്ടീരിയൽ, വൈറൽ, പ്രോട്ടോസോവൻ, അങ്ങനെ പല കാറ്റഗറിയിലുള്ള സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് ഉണ്ട്. പക്ഷെ ഓർത്തിരിക്കേണ്ട കാര്യം, ഓൾ എസ് ടി ഡിസ് ക്യാൻ ബി ക്യൂർഡ് ആൻഡ് ട്രീറ്റഡ് പ്രോപ്പർലി ഇഫ് ഡിറ്റക്റ്റഡ് ഏർലി എക്സെപ്റ്റ് ഫോർ ഹെപ്പറ്റൈറ്റിസ് ബി, ജനേറ്റൽ ഹെർബ്സ് ആൻഡ് എച്ച് ഐ വി ഇൻഫെക്ഷൻ. അതായത് മൂന്ന് ഡിസീസസ് ഒഴികെ. ഏതൊക്കെയാ മൂന്ന് ഡിസീസസ്? ഹെപ്പറ്റൈറ്റിസ് ബി, ജനേറ്റൽ ഹെർബ്സ് ആൻഡ് എച്ച് ഐ വി ഇൻഫെക്ഷൻ. എക്സെപ്റ്റ് ഫോർ ദീസ് ത്രീ ഡിസീസസ് ഓൾ അതർ ഡിസീസസ് ക്യാൻ ബി ട്രീറ്റഡ് ആൻഡ് കംപ്ലീറ്റ്ലി ക്യൂർഡ് ഇഫ് ഡിറ്റക്റ്റഡ് ഏർലി. മുൻ നേരത്തെ കണ്ടെത്തുകയാണെങ്കിൽ മുഴുവനായി ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുമെന്നാണ് പറയുന്നത് ഈ എസ് ടി ഡിസ്. പക്ഷേ മൂന്ന് ഡിസീസസിന് മാത്രം അത് പറ്റില്ല. അതേതൊക്കെയാണെന്ന് നന്നായി പഠിക്കുക. അടുത്തതായി ഏർലി സിംറ്റംസ്. ഒരു എസ് ടി ഡി വരാനുള്ള വരുമ്പോഴുള്ള ഏർലി സിംറ്റംസ് ഉണ്ട് അല്ലേ, സ്വെല്ലിങ്, ഇച്ചിങ് പെയിൻ ഇൻ ദ ജനേറ്റൽ റീജിയൻ എന്നൊക്കെ പറഞ്ഞ്. പക്ഷേ അത് ഏർലി ഡിറ്റക്റ്റ് ചെയ്ത് അത് ക്യൂർ ചെയ്തില്ലെങ്കിൽ ഇറ്റ് വിൽ ലീഡ് ടു സം കോംപ്ലിക്കേഷൻസ്. ആ കോംപ്ലിക്കേഷൻസിൽ പ്രധാനമായി നിങ്ങൾ പഠിക്കുന്ന പി ഐ ഡി എന്നുള്ള ഒരു കോംപ്ലിക്കേഷനുണ്ട്, പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ്. അപ്പോൾ പി ഐ ഡി എന്നതിൻ്റെ ഫുൾ ഫോമും പഠിച്ചു വയ്ക്കുക കേട്ടോ. ഇതുകൂടാതെ ഒരുപാട് കോംപ്ലിക്കേഷൻസ് ബുക്കിൽ പറയുന്നുണ്ട്, ക്യാൻസർ ഓഫ് ദ റിപ്രൊഡക്റ്റീവ് ട്രാക്ട് എന്നും ട്യൂബൽ പ്രഗ്നൻസി എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ പി ഐ ഡിയുടെ ഫുൾ ഫോം ചോദിക്കാൻ സാധ്യതയുണ്ട്, പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ്. ദെൻ ഹൗ വി ക്യാൻ അവോയ്ഡ് ഓർ പ്രിവെൻറ്റ് എസ് ടി ഡിസ്? എസ് ടി ഡിസ് എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും? ബൈ അവോയ്ഡിങ് സെക്സ് വിത്ത് മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സ് ഓർ അൺനോൺ പാർട്ട്നേഴ്സ്, ബൈ യൂസിങ് കോണ്ടംസ് ഡ്യൂറിങ് കോയിറ്റസ് ആൻഡ് ബൈ ട്രീറ്റിംഗ് ആൻഡ് ഡയഗ്നോസിങ് അറ്റ് എ വെരി ഏർലി സ്റ്റേജ്. അതായത് വെനവർ ദർ ഇസ് എ ഡൗട്ട് കൺസൾട്ട് എ ഡോക്ടർ. അങ്ങനെ മൂന്ന് തരത്തിലുള്ള പ്രിവെൻറ്റീവ് മെഷേഴ്സ് ആണ് എസ് ടി ഡിസിനുള്ളത്. ഇത് മൂന്ന് മാർക്കിൻ്റെ ചോദ്യമായി സ്ഥിരം ചോദിക്കുന്നതാണ്, ഈ ഭാഗവും പഠിക്കുക. അടുത്ത ഭാഗം അസിസ്റ്റഡ് റിപ്രൊഡക്റ്റീവ് ടെക്നോളജീസ്. അതായത് ഇൻഫെർട്ടൈൽ കപ്പിൾസ് ദേ വിൽ ബി അസിസ്റ്റഡ് ടു ഹാവ് ചിൽഡ്രൻ ബൈ സം ടെക്നിക്സ് ബൈ സം ടെക്നോളജീസ് ആൻഡ് ദേ ആർ കോൾഡ് അസിസ്റ്റഡ് റിപ്രൊഡക്റ്റീവ് ടെക്നോളജീസ്. സോ വെൻ എ കപ്പിൾ ഈവൻ ആഫ്റ്റർ 2 years of sexual cohabitation, if they are not able to produce children, they are called infertile. appa anganeulla infertile couples in assist cheyina techniques aanu padikkunnathu. One is IVF ET, in vitro fertilization and embryo transfer. avade fertilization avade in vitro aanu, adayathu lab il aanu nadakkunnathu, angannette embryo transfer cheyunu. idu oru test tube baby program ennu namukku idine vilikkam. ടെസ്റ്റ് ട്യൂബ് ബേബീസ് എന്ന് പറയാം. ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ വഴി ഉണ്ടാകുന്നത് ടെസ്റ്റ് ട്യൂബ് ബേബീസാണ്. ദെൻ ഈ എംബ്രിയോ ട്രാൻസ്ഫർ രണ്ട് രീതിയിലാകാം അല്ലേ, അതായത് സിഫ്റ്റ് എന്ന രീതിയിലോ അല്ലെങ്കിൽ IUT എന്ന രീതിയിലോ. എന്താണ് സിഫ്റ്റ് എന്ന് പറഞ്ഞാൽ? സൈഗോട്ട് ഇൻട്രാ ഫെലോപ്പിയൻ ട്രാൻസ്ഫർ.
അവിടെ സൈഗോട്ട് ഓർ അപ് ടു 8 ബ്ലാസ്റ്റോമിയേഴ്സ് ഓർ ഏർലി എംബ്രിയോസ് ദേ വിൽ ബി ട്രാൻസ്ഫേർഡ് ഇൻ ടു ദ ഫെല്ലോപ്പിയൻ ട്യൂബ്. ആൻഡ് IUT ആണെങ്കിലോ അത് മോർ ദാൻ 8 ബ്ലാസ്റ്റോമിയേഴ്സ് ഉള്ള സിറ്റുവേഷനിലാണ് ചെയ്യുക അല്ലേ. അതായത് മോർ ദാൻ 8 ബ്ലാസ്റ്റോമിയേഴ്സ് ആണെങ്കിൽ അല്ലെങ്കിൽ ലേറ്റ് എംബ്രിയോസ് ആണെങ്കിൽ ദേ വിൽ ബി ട്രാൻസ്ഫേർഡ് ഇൻ ടു ദ യൂട്രസ്. അതാണ് ഇൻട്രാ യൂട്രൈൻ ട്രാൻസ്ഫർ IUT. സോ രണ്ട് തരത്തിലുള്ള എംബ്രിയോ ട്രാൻസ്ഫർ ഉണ്ട്, സൈഗോട്ട് ഇൻട്രാ ഫെലോപ്പിയൻ ട്രാൻസ്ഫർ ആൻഡ് ഇൻട്രാ യൂട്രൈൻ ട്രാൻസ്ഫർ. ഇത് തമ്മിലുള്ള വ്യത്യാസം ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ടൊക്കെ നിങ്ങളോട് ചോദിക്കും അല്ലേ. പിന്നെ ഇൻ വിവോ ഫെർട്ടിലൈസേഷൻ ആൻഡ് എംബ്രിയോ ട്രാൻസ്ഫർ. ഹിയർ ദ ഫെർട്ടിലൈസേഷൻ ഈസ് പെർഫോംഡ് വിത്തിൻ ദ ഫീമെയിൽ ഓർ വിത്തിൻ ദ ഫെലോപ്പിയൻ ട്യൂബ് ആൻഡ് ദെൻ ഇറ്റ് വിൽ ബി ട്രാൻസ്ഫേർഡ്. എന്നിട്ടാണ് പിന്നെ എംബ്രിയോ ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് ദിസ് ഈസ് ഹെൽപ്ഫുൾ ഫോർ ദോസ് ഫീമെയിൽസ് ഹു കനോട്ട് കൺസീവ്. കൺസീവ് ചെയ്യാൻ പറ്റാത്ത, അതായത് യൂട്രസ് റെഡി അല്ല അവർക്ക്, അവർക്ക് പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറ്റില്ല, അങ്ങനെയുള്ളവ ഫീമെയിൽസിനാണ് ഈ ടെക്നിക്ക് സഹായിക്കുക. ഇൻ വിവോ ഫെർട്ടിലൈസേഷൻ ആൻഡ് എംബ്രിയോ ട്രാൻസ്ഫർ. അങ്ങനെയുള്ളവർ ഒരു സറോഗേറ്റ് മദർ അല്ലെങ്കിൽ ഒരു യൂട്രസ് ഡോണറിനെ അവിടെ ഡിപ്പെൻഡ് ചെയ്യുന്നു. അപ്പോൾ ഇൻ വിവോ ഫെർട്ടിലൈസേഷൻ ആൻഡ് എംബ്രിയോ ട്രാൻസ്ഫർ ഇറ്റ് ഈസ് ഫോർ ദോസ് ഫീമെയിൽസ് ഹു കനോട്ട് കൺസീവ്. ഇനി മറ്റൊരു ഐഡിയ പറയുന്നുണ്ട് ഗിഫ്റ്റിനെ കുറിച്ച് അല്ലേ. ഗിഫ്റ്റ് എന്ന് പറയുമ്പോൾ ദിസ് ഈസ് ഫോർ ഫീമെയിൽസ് ഹു കനോട്ട് പ്രൊഡ്യൂസ് ഓവ. ഓവ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിവില്ലാത്ത ഫീമെയിൽസിനാണ് ഗിഫ്റ്റ് ഉപകരിക്കുക. അതായത് ഗെമീറ്റ്സ് ഫെലോപ്പിയൻ ട്യൂബിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ടെക്നിക്കാണ് ഈ ഒരു ലബോറട്ടറി ടെക്നിക്കാണിത്, ഗിഫ്റ്റ്, ഗെമീറ്റ് ഇൻട്രാ ഫെലോപ്പിയൻ ട്രാൻസ്ഫർ. അപ്പോൾ വീണ്ടും ഇത് റിലേറ്റ് ചെയ്യാനായിട്ട് ചോദിക്കും, വിച്ച് ടെക്നിക്ക് ഈസ് ഹെൽപ്പിംഗ് എ ഫീമെയിൽ ഹു കനോട്ട് പ്രൊഡ്യൂസ് ഓവ, അങ്ങനെ ചോദിക്കും. അപ്പം നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത് ഗിഫ്റ്റ് എന്നാണ്. അല്ലെങ്കിൽ വിച്ച് ടെക്നിക്ക് ഈസ് ഹെൽപ്പിംഗ് എ ഫീമെയിൽ ഹു കനോട്ട് കൺസീവ്. അപ്പോൾ നമ്മുടെ ആൻസർ എന്തായിരിക്കും? ഇൻ വിവോ ഫെർട്ടിലൈസേഷൻ ആൻഡ് എംബ്രിയോ ട്രാൻസ്ഫർ. അടുത്ത വൺ ICSI, ഇൻട്രാ സൈറ്റോപ്ലാസ്മിക് സ്പേം ഇഞ്ചക്ഷൻ. ഇതിൽ സ്പേം സെൽ ഡയറക്ട്ലി ഓവത്തിൻ്റെ സൈറ്റോപ്ലാസത്തിലേക്ക് ഇഞ്ചെക്റ്റ് ചെയ്യാണ് മൈക്രോ പിപ്പറ്റ്സ് ഉപയോഗിച്ചുകൊണ്ട്. അത് വീണ്ടും ഒരു ലബോറട്ടറി ടെക്നിക്കാണ്, അതും നന്നായി പഠിക്കുക, അതിൻ്റെ ഫുൾ ഫോം സഹിതം പഠിക്കുക. സ്പേംസ് ഡയറക്ട്ലി ഇഞ്ചെക്റ്റഡ് ഇൻ ടു ദ ഓവം ഇൻ ഇൻട്രാ സൈറ്റോപ്ലാസ്മിക് സ്പേം ഇഞ്ചക്ഷൻ. ആൻഡ് ഫൈനലി AI, ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ. ദിസ് ഈസ് ഹെൽപ്പിംഗ് ഫോർ എ മെയിൽ ഹു കനോട്ട് ഇൻസെമിനേറ്റ് ദ ഫീമെയിൽ ഓർ ഹു ഈസ് ഹാവിംഗ് എ ലോ സ്പേം കൗണ്ട്. അതായത് ലോ സ്പേം കൗണ്ടോ അല്ലെങ്കിൽ ഫീമെയിലിന് ഇൻസെമിനേറ്റ് ചെയ്യാനുള്ള കഴിവില്ലാതിരിക്കുകയോ ചെയ്യുന്ന ഒരു മെയിലിന് യൂസ്ഫുൾ ആയിട്ടുള്ള ടെക്നിക്കാണ് ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ. സോ സെമിനൽ ഫ്ലൂയിഡ് വിൽ ബി കളക്റ്റഡ് ഫ്രം ദാറ്റ് പേഴ്സൺ ആൻഡ് ഇറ്റ് വിൽ ബി ട്രാൻസ്ഫേർഡ് ഇൻ ടു ദ ഫീമെയിൽ ജനേറ്റൽ ട്രാക്ട്. സോ അതാണ് ഈ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ. അതുതന്നെ യൂട്രസിലേക്കാണ് ഇൻസെമിനേറ്റ് ചെയ്യപ്പെടുന്നതെങ്കിൽ വി ക്യാൻ കോൾ ഇറ്റ് ആസ് IUI. IUI എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻട്രാ യൂട്രൈൻ ഇൻസെമിനേഷൻ. അപ്പോൾ അതൊരു ടൈപ്പ് ഓഫ് ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ തന്നെയാണ്. സോ ഓർത്തിരിക്കുക, ഫോർ എ മെയിൽ ഹാവിംഗ് ലോ സ്പേം കൗണ്ട് ഓർ ഇന്നബിലിറ്റി ടു ഇൻസെമിനേറ്റ് ദ ഫീമെയിൽ, ദിസ് ടെക്നിക്ക് ഈസ് യൂസ്ഫുൾ. ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ ഈസ് യൂസ്ഫുൾ. സോ കുറച്ച് നേരം കൊണ്ട് നമ്മൾ ഈ ചാപ്റ്റർ ഒന്ന് റിവൈസ് ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നു. നിങ്ങൾക്ക് നല്ല വിജയം ആശംസിക്കുന്നു. പുതിയ ഒരു ചാപ്റ്ററിൻ്റെ റിവിഷനുമായി നമുക്കുടൻ കണ്ടുമുട്ടാം. അതുവരേക്കും ഗുഡ് ബൈ.